എ കെ ജി സെൻ്ററിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞതിന് പിന്നാലെ വൻ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഉന്നത നേതാക്കളും ജിതിൻ്റെ ഉടമസ്ഥതയിൽ കുളത്തൂരിലുള്ളതും മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ മീനക്കൊള്ളത്തെ ലോഡ്ജിലുമായിരുന്നു ഗൂഢാലോചന കോൺഗ്രസ് നേതൃത്വത്തിന് ആക്രമണത്തിലുള്ള പങ്ക് പ്രതിക്ക് സൗകര്യമൊരുക്കിയതും അന്വേഷിച്ചു വരികയാണ് മുഖ്യമന്ത്രിയെ വിമാനത്തിൽ ആക്രമിച്ചതിൻ്റെ തുടർച്ചയായാണ് ജൂൺ മുപ്പതിന് രാത്രി എ കെ ജി സെൻറ്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞത് പ്രതി ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി ഇത് സാധൂകരിക്കുന്നു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി നേതൃത്വം ആസൂത്രണം ചെയ്തതാണ് അക്രമമെന്ന് വ്യക്തം കോൺഗ്രസ് ഓഫീസുകൾക്കും പ്രവർത്തകർക്കും നേരെ അക്രമം നടത്തുന്നുവെന്നും അതിന്റെ പ്രതികാരമായാണ് എ കെ ജി സെന്ററിന് നേരെ സ്ഫോടക വസ്തു ഇറങ്ങിയതെന്നുമാണ് പ്രതിയുടെ മൊഴി ജിതിന്റെ സന്തത സഹചാരിയും കേസിൽ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന് കെ പി സി പ്രസിഡന്റ് കെ സുധാകരനുമായി അടുത്ത ബന്ധമുണ്ട് കെ ശബരിനാഥൻ ഷാഫി പറമ്പിൽ എം എൽ എ വീ ടി ബൽറാം എന്നിവരടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായി പ്രതിക്ക് കൂട്ടാളികൾക്കും അടുത്ത ബന്ധമുണ്ട് പ്രതി ജിതിന്റെ ഫോണിൽ നിന്നും വിവരങ്ങൾ കണ്ടെടുത്തതോടെ ഈ കേസിലും ഗൂഢാലോചന സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ പുറത്തുവരും എ കെ ജി സെന്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവ് പിടിയിലായതോടെ നില തെറ്റി കോൺഗ്രസ് നേതൃത്വം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്താൽ നോക്കിയിരിക്കില്ലെന്ന ഭീഷണിയുമായാണ് കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ നേരിട്ടത് ശാസ്ത്രീയ തെളിവുകളോടെയാണ് പ്രതി പിടിയിലായതെന്ന് അംഗീകരിക്കാനും സുധാകരന് തയ്യാറായില്ല ലഹരി കലർത്തിയ ചോക്ലേറ്റ് നൽകിയാണ് ജിതിനെക്കൊണ്ട് കുറ്റസമ്മതിച്ച് നടത്തിയതെന്നും പരിഹാസ്യമായ വാദവും സുധാകരൻ ഉന്നയിച്ചു ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവിന് ലഹരിമാരുന്ന് കലർത്തി ചോക്ലേറ്റ് നൽകിയെന്നും ഇയാളെ ലഹരിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടി വന്നതായും സുധാകരൻ ആരോപിച്ചു ഭാരത് ജോഡ യാത്രയോടുള്ള അസ്വസ്ഥതയിലാണ് ജിതിനെ കസ്റ്റഡി എടുത്തെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിൽ പ്രതികരിച്ചത് അക്രമത്തെ തള്ളിപ്പറയാൻ ഷാഫി അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല അതേസമയം കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റിന് ശേഷമുള്ള ഗുണ്ടാരാജിൽ ഒരു വിഭാഗം മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം അസ്വസ്ഥരാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് കോൺഗ്രസിനെ രക്ഷിക്കാനാകില്ല എന്നും നിലവിലുള്ള പിന്തുണ പോകാനോ ഇത് ഉപകരിക്കുന്നു ഒരു മുതിർന്ന എം പി അഭിപ്രായപ്പെട്ടു മുൻ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളിൽ ചിലർക്കും സമാന അഭിപ്രായമുണ്ട് പ്രതിയെ പിടികൂടാൻ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നീങ്ങിയപ്പോൾ കിട്ടിയോ എന്ന് പരിഹസിച്ച ഒരു വിഭാഗം മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും ബി ജെ പിക്കും കുറ്റവാളി പിടിയിലായപ്പോൾ മൗനം അതേസമയം തന്റെ അടുപ്പക്കാരിലേക്ക് പോലീസ് എത്തിയതോടെ ഭീഷണിയുടെ സ്വരത്തിലാണ് കെ സുധാകരൻ അടക്കമുള്ളവരുടെ പ്രതികരണം പ്രതിയില്ലാത്തതിനാലാണ് പിടികൂടാത്തതെന്ന പരിഹാസ്യമാണ് കോൺഗ്രസ് അനുകൂല കേന്ദ്രങ്ങൾ നടത്തിയത് സമൂഹമാധ്യമങ്ങളിലൂടെയും ഒരു വിഭാഗം പത്രദൃശ്യ പത്രദൃശ്യമാധ്യമങ്ങളിലൂടെയും ഇതിന് വലിയ പ്രചാരണമാണ് നൽകിയത് പി സി വിഷ്ണുനാഥ് എംഎല്എ നിയമസഭയില് അടിയന്തര പ്രമേയം പോലും അവതരിപ്പിച്ചു പ്രമേയത്തെ അനുകൂലിച്ച് സംസാരിച്ച പ്രതിപക്ഷവും സംഭവത്തിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിനെ കെട്ടിവയ്ക്കാനുള്ള ശ്രമമാണ് നടത്തിയത്